പാലായിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഹൈടെക് ലാബിന് നടപടിയാകുന്നു. ഇനി രോഗപരിശോധനാ ഫലത്തിനായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ആധുനിക പ്രാദേശിക ഹൈടെക് രോഗനിർണയ കേന്ദ്രം പാലാ ജനറൽ ആശുപത്രിയിൽ ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളാണ് ആരംഭിച്ചത്. ഹൈടെക് ലാബിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ക്രമീകരിക്കുമെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നഗരസഭാ ചെയർമാൻ ആൻഡോ പടിഞ്ഞാറേക്കര അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് കേന്ദ്ര ലാബ് അധികൃതർ ആശുപത്രിയിലെത്തി പരിശോധന നടത്തി. കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഈ ലാബ് പാലായിൽ വരുന്നതിനായി കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അഹോരാത്രം പ്രവർത്തിച്ചെന്നും അതിന്റെ ഫലമായിട്ടാണ് ലാബ് പാലായിൽ എത്തുന്നതെന്നും നഗരസഭാ ചെയർമാൻ ആൻഡോ പടിഞ്ഞാറേക്കര പറഞ്ഞു. ഈ ഹൈടെക് ലാബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഈ ലാബിപ്പോൾ ഉള്ളൂ. അത് പാലായി കൊണ്ടുവരാൻ നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ ഒരു പരിശ്രമ ഫലമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എം പി തോമസ് ചാഴികാട് ഡൽഹിയിലെ വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഈ മാണി സാർ 5 കോടി രൂപ മുടക്കി നമ്മുടെ ഡയഗ്നോസ്റ്റിക് ഈ സെൻ്റർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഇവിടെ തന്നെ ഈ രാജീവ് ഗാന്ധി ടെക്നോളജി ബയോടെക്നോളജി ലാബ് വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാലാക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലാബ് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാൻ നിലവിൽ പാലായി ചെയ്യാൻ പറ്റാത്ത ടെസ്റ്റുകൾ നമ്മൾ വെളിയിൽ കൊടുത്താണ് ഇവിടെ എല്ലാം ചെയ്യിക്കുന്നത്. അത് ഒരുപാട് ദിവസങ്ങളെടുത്താണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. നമ്മുടെ ഈ ബയോടെക്നോളജി ലാബ് വരുന്നത് ഇവിടെ പാലായി വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും നമുക്ക് അസുഖത്തിനുള്ള ചികിത്സ തുടങ്ങാനും സാധിക്കുമെന്ന് കാണാൻ ഏറ്റവും വലിയ അങ്ങോട്ടുള്ള അഡ്വാൻറ്റേജ്. മുൻ എം പി കൂടിയായ ജോസ് കെ മാണി കേന്ദ്ര ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് കേന്ദ്ര അധികൃതർ പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിയത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ടെക്നിക്കൽ കോർഡിനേറ്റർ ടി എസ് വിഷ്ണു, പ്രൊജക്ട് എഞ്ചിനീയർ ഷിബു പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സൗകര്യങ്ങൾ പരിശോധിക്കുവാൻ പാലായിലെത്തിയത്. ജനറൽ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി എസ് ശബരിനാഥിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ സ്ഥലലഭ്യത കേന്ദ്ര സംഘം പരിശോധിച്ചു. ഹെമറ്റോളജി, സിറോളജി, ഇമ്മ്യൂണോളജി, ബയോകെമിസ്ട്രി, പതോളജി, മൈക്രോബയോളജി ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സാ വിഭാഗങ്ങൾക്കും ആവശ്യമായ കൃത്യതയാർന്ന രോഗനിർണയ സജ്ജീകരണങ്ങളാണ് ആധുനികവും നവീനവുമായ ഉപകരണങ്ങളുടെ സഹായത്തോടെ അവിടെ ആരംഭിക്കുവാൻ പദ്ധതി ഇട്ടിരിക്കുന്നതെന്ന് ജോസ് കെ മാണി പറഞ്ഞു. രണ്ടാം ഘട്ടമായി വൈറോളജി ആൻഡ് മോളിക്യുലാർ ബയോളജി ലാബ് കൂടി സജ്ജീകരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവശ്യമായ കെട്ടിട സൗകര്യം കൂടി ലഭ്യമായാൽ ഇമേജിംഗ് ആൻഡ് സ്കാനിംഗ് ടെക്നോളജി വിഭാഗം കൂടി ഇതോടൊപ്പം ആരംഭിക്കുവാൻ കഴിയും. സർക്കാരിന്റെ വിവിധ ചികിത്സാ സഹായ വിഭാഗങ്ങൾ ഉൾപ്പെട്ട കാസ്പ്, JSSK തുടങ്ങിയവയിൽ അംഗങ്ങളായ എല്ലാവർക്കും പരിധിയില്ലാ സൗജന്യ രോഗനിർണയം ഉറപ്പാക്കും. രോഗനിർണയ പരിശോധനകളുടെ ഉയർന്ന ഫീസ് കണ്ടെത്താനാവാത്ത നിർധനർക്ക് ഏറ്റവും സഹായകരമാകും ഈ ലാബ് സൗകര്യമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. സ്വകാര്യ ആശുപത്രികൾക്കും ഈ ലാബിൽ പ്രയോജനം ലഭിക്കും. ആശുപത്രിയിൽ നിർമ്മിച്ചിട്ടുള്ള പുതിയ OP ബ്ലോക്കിൽ ഹൈടെക് ലാബിനായി സ്ഥലം കണ്ടെത്തി. തുടർന്ന് ആശുപത്രി അധികൃതരും നഗരസഭാ പ്രതിനിധികളും സംഘടനാ അംഗങ്ങളുമായി യോഗം ചേർന്ന കേന്ദ്ര സംഘം പദ്ധതിയുടെ സമഗ്ര രൂപരേഖ അവതരിപ്പിച്ചു. പബ്ലിക് ഹെൽത്ത് റിസർച്ച് ആൻഡ് സർവീസസ് പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്ന ഒരു കേന്ദ്ര സംരംഭമായ ഒരു പദ്ധതിയാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സർക്കാർ ആശുപത്രികൾ ചെയ്യാൻ സാധിക്കാത്ത ടെസ്റ്റുകൾ, അതായത് ഒരു ഹൈടെക് ലബോറട്ടറിയാണ് നമ്മൾ ഇതിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അവിടെ ചെയ്യാൻ സാധിക്കാത്ത തൈറോയിഡ്, മറ്റ് ഹോർമോൺ അനലൈസിൻ ഉൾപ്പെടെയുള്ള എല്ലാ ടെസ്റ്റുകളുമാണ് സർക്കാർ ആശുപത്രിയിൽ സർക്കാർ എന്താ പറയുക ഒരു പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സേവനം കേന്ദ്ര സർക്കാരിൽ, അതാണ് നമ്മളിവിടെ നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇവിടെ അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളിലും ഒരുക്കിത്തന്ന ബഹുമാന്യായ ജോസ് കെ മാണി സാറിന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ കീഴിൽ നഗരസഭാ ചെയർമാൻ ആൻഡോ പടിഞ്ഞാറേക്കര, വൈസ് ചാൻസലർ സിജി പ്രസാദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ, കൌൺസിലർ ബിജി ജോജോ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ PM ജോസഫ്, ബിജു പാലുപ്പടവൻ, ജെയ്സൺ മാന്തോട്ടം, AS ജയപ്രകാശ്, ടോണി കുന്നംപുറം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഹൈടെക് ലാബിനായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലം അനുയോജ്യമാണെന്നും ലാബിനായി ശുപാർശ ഉടൻ നൽകുമെന്നും അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ലാബ് സജ്ജീകരിക്കുമെന്നും ടെക്നിക്കൽ കോർഡിനേറ്റർ ഡോക്ടർ TS വിഷ്ണു പറഞ്ഞു.
ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ആൻഡോ പടിഞ്ഞാറേക്കരയും ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ബൈജു കൊല്ലപ്പറമ്പിലും അറിയിച്ചു. BMTV ന്യൂസ് പാലാ.